പണി പാടൂല്ലേ അപ്പൊ നമ്മുടെ സിനിമയിൽ പറയണ പോലെ ഹൈസ്രശവും പറയില്ലേ നീ ഇത്ര നേരം ഇതിന് പുട്ടല്ല ഉണ്ടാക്കിയോന്ന് അതോ ചപ്പാത്തിയാണോ എന്ന് പറയണ പോലെ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ നമ്മളോട് അങ്ങനെ ചോദിക്കും അപ്പോ നിങ്ങൾ ചോദിക്കുന്നത് എന്താ ഇങ്ങനെ പുട്ടിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കണേ ഞാൻ എന്നൊരു പുട്ട് ടിപ്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കൊറോണ മൂലം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സംഭവമാണ് റേഷന്റെ അരി അപ്പൊ റേഷന്റെ അരി വെച്ചിട്ട് നല്ല സ്വാദിഷ്ടമായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോ അതെങ്ങനെ ചെയ്യുന്നത് നമ്മുടെ നാത്തൂരാണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തോളാം അതേപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നമുക്ക് കമന്റ് ആയിട്ടോളാം ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളാം അപ്പൊ നമ്മുടെ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് കാണാൻ വേണ്ടി നമുക്ക് നാത്തൂരിന്റെ അടുത്തേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം അവർ ചാനൽ നാത്തൂർ സ്റ്റിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്സ് ഇന്ന് നമ്മളിവിടെ ഒരു കുക്കിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളരി കൊണ്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത് ചോറ് വെച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അരി വേസ്റ്റ് ആക്കാതെ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായ പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മളൊന്ന് നോക്കുന്നത് ഇത് നമ്മൾ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്ന അരിയാണ് ഇത് നമ്മൾ വെള്ളമൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒട്ടയുള്ള പാത്രത്തിലേക്ക് നമുക്ക് അരി മാറ്റി വയ്ക്കാം അരി വെള്ളം നല്ലോണം വാലിനേക്കാളും മുന്നേ ഒരു ചെറിയ നനവോടുകൂടി തന്നെ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം നമ്മളിത് മിക്സിയിൽ ചാറിലിട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് നമ്മളിതിൽ അടിക്കാനായിട്ട് ചേർത്ത് കൊടുക്കണം അതാണ് നമ്മുടെ ഈ പുട്ടിൻ്റെ ഒരു സ്പെഷ്യൽ നമുക്ക് പുട്ട് നല്ല സോഫ്റ്റായും കിട്ടാൻ വേണ്ടിയിട്ടാണിത് ഒരു ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടിക്കണം ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി നല്ല പരിവായിട്ടുണ്ട് ഏകദേശം റവയുടെ ഒരു പരുവത്തിലാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത് അതിനി നല്ലോണം ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി വേറെ വെള്ളം ഒഴിച്ച് നനയ്ക്കേണ്ട ആവശ്യമില്ല ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് വെച്ചെടുക്കാം നമ്മൾ വെള്ളത്തിൽ കുറച്ച് ജീരകവും ചുവന്നുള്ളി ചതച്ചതും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത് അത് നമുക്ക് പുട്ട് ആവി വരുമ്പോൾ നല്ല മണവും ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമുക്കിനി കുക്കർ അടച്ച് നമുക്ക് ഫ്ലെയിമിലേക്ക് വയ്ക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ പുട്ട് ആവി വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല ആവി പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് പുട്ടെടുക്കാം നമ്മുടെ നല്ല സോഫ്റ്റായ പുട്ട് ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ് നല്ല ചൂട്ടോടു കൂടി കഴിക്കാൻ നല്ല ചെറുപയർ തോരനും കൂടെ കഴിച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായ പുട്ട് കഴിക്കാൻ പറ്റും അപ്പം നാട്ടും പുട്ടുണ്ടാക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞങ്ങളെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തോളാം ഷെയർ ചെയ്തോളാം നമ്മുടെ വീഡിയോസ് ഇത് നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങൾക്ക് ഇട്ടോളാം ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളാം അപ്പോൾ അടുത്തൊരു ടിപ്സുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ